നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. ചൈനയുടെ നെറുകേടിന്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് തായ്വാന് സ്വാതന്ത്ര്യം നൽകില്ല എന്ന തരത്തിലുള്ള പരസ്യമായിട്ടുള്ള ഭീഷണി. അതിനോടൊപ്പം തന്നെ തായ്വാൻ സർക്കാരിന്റെ എല്ലാ ശ്രമങ്ങളെയും വിഫലമാക്കാൻ വേണ്ടിയുള്ള വലിയ തോതിലുള്ള അന്തർദേശീയ നീക്കങ്ങളും ചൈന നടത്തുന്നു. വീണ്ടും അവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ്. സ്വാതന്ത്ര്യത്തിനായിട്ടുള്ള ഏത് ശ്രമവും യുദ്ധത്തിനുള്ള ആഹ്വാനമാണ് എന്നാണ് ബീജിംഗ് ഭരണകൂടം തായ്വാന് മുന്നറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത്, നൽകിയിരിക്കുന്നത്. ഈ മേഖലയിൽ, അതായത് തായ്വാൻ അടങ്ങുന്ന മേഖലയിൽ വ്യോമാഭ്യാസവും സൈനിക നീക്കവും അവിടെ ക്രമാതീതമായിട്ട് പുരോഗമിപ്പിക്കുകയാണ് ചൈന. ചൈനീസ് ഭരണകൂടം അവിടെ അക്ഷരാർത്ഥത്തിൽ അത് പിടിച്ചെടുക്കാനും അവിടുത്തെ ജനങ്ങളുടെ എല്ലാ രീതിയിലുള്ള ക്ഷേമ പ്രവർത്തനങ്ങളിൽ തടഞ്ഞു വയ്ക്കാനും ശ്രമം നടത്തുന്നു. തായ്വാനുമായിട്ടുള്ള ബന്ധം ശക്തമായി തുടരുമെന്ന് നിലവിൽ അമേരിക്ക പറയുമ്പോഴും അമേരിക്കൻ ഭരണകൂടത്തെ കൂടെ ആശങ്കയിലാക്കുന്ന അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ തായ്വാനെ വീണ്ടും കയറി ആക്രമിക്കുമെന്നുള്ള ഭീഷണിയാണ് ഉണ്ടായിരിക്കുന്നത്. മറ്റൊരു വശത്ത് ഹോങ്കോങ്ങിൻ്റെ ഭരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബ്രിട്ടൻ ഒരു തീരുമാനമെടുത്തു. ബ്രിട്ടൻ പറഞ്ഞിരിക്കുന്നത് എല്ലാ തരത്തിലും ഹോങ്കോങ്ങിലെ ജനങ്ങൾക്ക് ആശ്രയം നൽകാൻ ബ്രിട്ടൻ തയ്യാറായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. പാസ്പോർട്ട് സഹിതം നിരവധി വിഷയങ്ങളിൽ അന്തർദേശീയമായിട്ട് ഹോങ്കോങ് ജനതയെ മുക്തി പ്രാപിപ്പിക്കാൻ, കാരണം പണ്ട് ഹോങ്കോങ് ബ്രിട്ടൻ്റെ കോളനിയാണ് എന്നുള്ളത് നമുക്കറിയാം. കോളനി ആയിരുന്ന കാലം മുതൽ ചൈനയ്ക്ക് കൈമാറിയ നിമിഷം മുതലുള്ള അവസ്ഥ വരെയുള്ള കാര്യം ചരിത്രപരമാണ്. ആ ചരിത്ര വിശേഷണം എന്തുകൊണ്ടും ഇപ്പോൾ ഹോങ്കോങ് ജനതയ്ക്ക് മേൽ വലിയ തോതിൽ ചൈനയുടെ ഈ അതിപ്രസരം, ചൈനീസ് ഭരണകൂടത്തിൻ്റെ അതിപ്രസരം, ആ ചരിത്ര വിശേഷം ഉറങ്ങുന്ന ഈ മണ്ണിൽ അത് നടക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് ഹോങ്കോങ് പറയുന്നത്. കാരണം ബ്രിട്ടൻ ഭരിക്കുന്നതിനേക്കാൾ കൂടുതൽ ബുദ്ധിമുട്ട് ഹോങ്കോങ്ങിലെ ജനതയ്ക്ക് ഇപ്പോൾ ചൈനയുടെ അധിനിവേശം കാരണം, അവരുടെ ഈ അടിച്ചേൽപ്പിക്കൽ കാരണം, കാരിലാം എന്ന് പറയുന്ന ഏകാധിപതിയുടെ ഭരണം കാരണം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ രണ്ട് വശത്ത് ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അമേരിക്കയ്ക്ക് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചും ഈ തായ്വാൻ്റെ വിഷയത്തിലും ഹോങ്കോങ്ങിൻ്റെ വിഷയത്തിലും ചൈന എടുത്തിരിക്കുന്ന നയങ്ങൾ ഏകാധിപത്യത്തിനോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളെയും സ്വതന്ത്ര ഭരണ പ്രദേശത്തിനെ ഒന്നും സമാധാനം കൊടുക്കാൻ ആഗ്രഹിക്കില്ല, സമാധാനം നൽകില്ല എന്നുള്ള ഒരു പരസ്യ വെല്ലുവിളിയാണ് ചൈന നടത്തുന്നത്. ഈ നീക്കത്തിനെതിരെ ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ രംഗത്ത് വരുന്നു. ഒരു ഭാഗത്ത് ബ്രിട്ടൻ ഹോങ്കോങ് വിഷയത്തിൽ രംഗത്ത് വരുമ്പോൾ അമേരിക്ക തായ്വാനെ പിന്തുണയ്ക്കാൻ രംഗത്ത് വരുന്നു. ഇങ്ങനെ ചൈന ഇപ്പോൾ നേരിട്ട്, യുദ്ധമെങ്കിൽ യുദ്ധം എന്തോ വരട്ടെ എന്നുള്ള രീതിയിൽ നേരിട്ട് വെല്ലുവിളിയായിട്ട് വന്നിരിക്കുകയാണ്, പരസ്യ പ്രഖ്യാപനവുമായിട്ട് വന്നിരിക്കുകയാണ്. അവരെ സമാധാനമായിട്ട് ജീവിക്കാൻ അനുവദിക്കില്ല എന്ന തരത്തിൽ തായ്വാനെതിരെ ഭീഷണിയുടെ മുറവിളിയും, അതോടൊപ്പം ഹോങ്കോങ് എന്ന് പറയുന്നത് നമുക്കറിയാം സാമ്പത്തികപരമായിട്ട് വലിയ തോതിൽ മുന്നിൽ നിൽക്കുന്ന ഒരു സ്വതന്ത്ര ഭരണ പ്രദേശമാണ്. അവിടെ ചൈനീസ് ഭരണകൂടം കൂടുതൽ പിടിമുറുക്കുന്നതുമാണ് നിലവിൽ ചൈന നടത്തുന്ന രണ്ട് കിരാത നടപടികൾ. ന്യൂസ് ഡെസ്ക്, മരടി വാർത്ത.